ഹജ്ജിന് കഴിഞ്ഞ് ലഗേജ് കൂടി പോയി. അങ്ങനെ നമ്മളെ ഗ്രൂപ്പിന്റെ അമീർ വന്നിട്ട് അതിന്റെ ആള് വന്നിട്ട് എന്നോട് ചൂടായി. ഞങ്ങൾ ഇത് കൊടുത്തിട്ട് അയാൾ തൂക്കി വെക്കുമ്പോ എന്റെ രണ്ടും കൂടി 200 കിലോയായിട്ടുണ്ട്. കിതാബാണ് കുറെ കൂടുതലുള്ളത്. എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്താണ് നിങ്ങൾ ഈ കാട്ടിക്കണ്? നിങ്ങൾ ഇങ്ങനെ ചെയ്താലെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പ് എങ്ങനെ ഇത് കൊണ്ടെടുക്കാം? എനിക്ക് പൈസ കൊടുത്താണ് ഇത് കൊണ്ടുവരാനൊന്നും കഴിയില്ല. അപ്പോ എന്നെ കൊണ്ടാവില്ല. ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോ ഞാന് അവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് ജിദ്ദയൊക്കെ എത്തിച്ചെന്നാളെ വണ്ടിന്റെ മുകളിൽ കെട്ടിയിട്ട് കൊണ്ടാതിരുന്ന പ്രശ്നമല്ല. ജിദ്ദേന്ന് അത് കൊണ്ടാൻ പറ്റൂല, ലഗേജ് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, പൈസ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോകണില്ല. ഞാൻ എന്റെ അനുജനക്ക് എന്റെ കയ്യിൽ ഏൽപ്പിച്ചോളാം. മൂപ്പര് അനുജനവിടെ. അപ്പൊ മൂപ്പര് ഡോറായിട്ടോ അല്ലെങ്കിൽ ഗാർഗോ ആയിട്ടോ അയാൾ വിട്ടോളും. ആ അങ്ങനെ ജിദ്ദയില് വേണമെങ്കിൽ എത്തിച്ചേരാറ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി, ആജിമാരെ സാധനമൊക്കെ ഇറക്കി 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 എല്ലാം ഇറക്കി, നമ്മളത് ഇറക്കി ബസ്സിന് മുകളിലൊക്കെ കെട്ടിയിട്ടുണ്ട്. റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോ ഞാൻ വാതിൽ വിറ്റിട്ട് ഒന്നും ചെയ്തിട്ട് ഞാൻ സി എമ്മിനെ കൊള്ള തിരിഞ്ഞു. സി എമ്മിന് ഒരു ഫാത്തി ഓതിട്ട്, സി എം വലിയുള്ള എന്റെ ലഗേജ് ഡോർ ടു ഡോർ വിടാനും ഗാർഗോ വിടാനൊന്നും പറ്റൂല. ഇന്റെ കൂടെ എന്റെ വീട്ടിൽ ഇന്റെ കൂടെ സി എം വലിയ കൊടുന്നായിരുന്നു. എന്നാണ് വിളിച്ചായിരുന്നു മക്കത്തുന്നേ. ആ ഇന്നൽ മസാജില്ല മക്കത്തിന്ന് സി എമ്മിനാണ് വിളിച്ച്. അത് തന്നെ, അത് എനിക്ക് ഉറപ്പാ സി എമ്മിനെ സങ്കടപ്പെട്ട് വിളിച്ച അപ്പ ഫലുണ്ടോ. അങ്ങനെ ഇതേലെത്തി. അങ്ങനെ ഈ ചങ്ങാ ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, നമുക്ക് ഇവിടെ ആർക്കെങ്കിലും ഭക്ഷിച്ചോ കൊടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചില്ലാന്ന് നോക്കുക. എല്ലാരും പൈസ തരിക. അതായത് ഈ ലഗേജ് കൂടുതലുള്ളവരൊക്കെ പൈസ തരുന്ന. നമുക്ക് ആരോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ തട്ടിവിട്ട് തരാൻ കഴിയോ നോക്കാം. ഞാൻ പറഞ്ഞു, എല്ലാവരും തന്നെക്കാൾ 100 രൂപ ഞാൻ തരാം, കൂടുതൽ എനിക്കുണ്ടല്ലോ. അങ്ങനെ ഈ പൈസ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അനൗൺസ്, വൈകുന്നേരമാണത്, ടൈമായില്ല. നാളെ 6:30 പ്ലേറ്റ്, നമ്മളെ പ്ലേറ്റ് ലാൻഡ് ചെയ്തിട്ടില്ല, ചെയ്യൂല. അപ്പൊ എന്താ, പെട്ടെന്ന് ലഗേജ് കൊടുക്കുക. ആ നേരത്തെ ഒരിക്കലും നാളെ രാവിലത്തെ ലഗേജ് കൊടുക്ക ചോദിക്കൂല. ലഗേജ് പെട്ടെന്ന് കൊടുക്കാനേ, അതിൽ എല്ലാരും കൂടെ ലഗേജ് ആണ്. അതങ്ങനെ ഇട്ട് കൊടുക്കണം ബെൽറ്റ് ബക്ക്. അതാ പോണ ലഗേജ്, തൂക്കണില്ല, ഒന്നുമില്ല. തൂക്കിയാലല്ലേ എത്ര ഏറണ്ട് കുറവുണ്ടെന്ന് അറിയാം. ഫഹമ്മാര് മറ്റേ ഇറാഖ് ഗ്രൂപ്പിന്റെ അത് ജമാഅത്ത് ഇസ്ലാമിന്റെ അതും പോയി എന്റെ കൂട്ടത്തിൽ. ഔലിയാക്കന്മാരുണ്ട്, അങ്ങനെ ഉണ്ടാവും. പോട്ട് കെടുക്കട്ടെ നിക്കും. ആ പോയി, ഒരാളും തൂക്കിയില്ല. എന്തേ ആവും, എന്താണ് സംഭവം? സി എം ഒലിയുള്ള ഇടപെട്ടതാ. അപ്പൊ എന്താ അതിന്റെ ഓഫീസർക്ക് എന്തെങ്കിലും വാറ്റ് നോക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? അല്ലെങ്കിൽ പെരിയിൽ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ തൂക്കി കൊടുത്താണ് പോകുന്നത്. അല്ല, പ്ലേറ്റ് ലാൻഡ് ചെയ്തോണ്ടല്ല, അനുഭവമാണ്. അങ്ങനെ വന്ന് ജേട്ടന്മാര് വന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഒരു വണ്ടിയിൽ ഇന്റെ കിതാബുകളും സാധനങ്ങളും അഞ്ചന്റെ കിതാബും സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ മറ്റേ വണ്ടിയിലും കയറി വീട്ടിലെത്തിന്റെ അങ്ങനെ തറവാട്ട് ഞങ്ങൾ വീട്ടിൽ താമസിക്കണേ. അങ്ങനെ വീട്ടിലെത്തി ആണ്ടിക്ക് ഇറങ്ങി വീട്ടിക്കാണ്ട് ഇറങ്ങുമ്പോ എന്റെ എന്റെ വണ്ടിയുടെ പിന്നിൽ എന്റെ സാധനങ്ങളൊക്കെ സിയം പോലുള്ള എന്റെ സാധനങ്ങൾ എന്റെ കൂടെ എന്റെ വീട്ടിലെത്തണം. സിയം ഇടപെട്ട അങ്ങനെ ഉണ്ടാവും.